സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ ഇത്തവണ സീറ്റിന് ഒരാളിൽ നിന്ന് വാങ്ങുന്നത് 7.5 ലക്ഷത്തോളം രൂപയാണ്. സർക്കാർ സീറ്റിൻ്റെ ഇരട്ടിയിലധികം തുക വരും ഇത്. സ്വകാര്യ സീറ്റിന് ഇത്തവണ തുക കുത്തനെ വർദ്ധിക്കാൻ കാരണമെന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഹജ്ജ് സീറ്റ് അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് സീറ്റിനായി അപേക്ഷിക്കേണ്ടത്. തുടർ നടപടികളെല്ലാം ഓൺലൈൻ വഴി. എന്നാൽ കാര്യങ്ങൾ സുതാര്യമല്ലെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഓൺലൈൻ വഴി അപേക്ഷിച്ചാലും സീറ്റ് ലഭിക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള ഏജൻസികൾ കനിയണം. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയവുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇടനിലക്കാരെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. ഒരു സീറ്റിന് 1 ലക്ഷം രൂപ വെച്ചാണ് ഇടനിലക്കാർക്ക് നൽകേണ്ടത്. ന്യൂനപക്ഷ സഹമന്ത്രി ജോൺ ബർലയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ള ഫ്ലെമി എന്ന ഇടനിലക്കാരനാണ് കേരളത്തിൽ ഏജന്റായി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഒരു ട്രാവൽ ഏജന്റ് വഴി ഫ്ലെമിയെ വിളിച്ചു. ഹലോ ഫ്ലെമി സർ. നമസ്കാരം. നമ്മള് സെക്കൻഡ് കാറ്റഗറിയില് സീറ്റ് കൊടുത്തിരുന്നു, കിട്ടിയിട്ടില്ല, തോട്ടൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. കേരള ഇസ്ലാമിക്. അത് സെക്കൻഡ് കാറ്റഗറിയിലാണോ വന്നേക്കുന്നത്? അതെ അതെ. എനിക്ക് ആ പിടിയുടെ സീരിയൽ നമ്പർ എന്തോ പറയാമോ? 390 പിടിഎസ് ഉണ്ട്. അതിൽ ഏതാണെന്ന് നോക്കിയിട്ട് സീരിയൽ നമ്പർ ഒന്ന് വിളിച്ചോളാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ലാസ്റ്റിൽ ഇമെയിലും കൂടെ, ഇമെയിൽ വല്ലതും വന്നിട്ടുണ്ടോ? പറ്റില്ല, ഇല്ല വന്നില്ല. ഓക്കെ, അങ്ങനെ ആ സീരിയൽ നമ്പർ ഒന്ന് പറയാം. ഓൺലൈനായി അപേക്ഷ നൽകിയാലും ഹജ്ജ് സീറ്റ് ആർക്ക് നൽകണമെന്ന് ഇടനിലക്കാരാണ് തീരുമാനിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇടനിലക്കാർ ആവശ്യപ്പെട്ട പണം നൽകാതിരുന്നതോടെ പല പ്രമുഖ ട്രാവൽ ഏജൻസികൾക്കും ഇത്തവണ സീറ്റ് ലഭിച്ചിട്ടില്ല. ഇടനിലക്കാർക്ക് ഉന്നത ബന്ധമുള്ളതിനാൽ ഇവർ പരസ്യമായി പ്രതികരിക്കാൻ ഭയപ്പെടുകയാണ്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.